മസാലയുടെ പച്ചപ്പൊക്കെ ഭയങ്കര അടിപൊളി ആയിരിക്കണം. അത് വരും. കാടമുട്ടയുടെ ഉണ്ണി വെച്ചിട്ട് നമുക്കൊരു മയണൈസ് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ പുതിയ വീഡിയോയിലെ സ്വാഗതം. ആയതിൻ്റെ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ. നമ്മൾ ഇന്നൊരു ഒരു വെറൈറ്റി ഡിഷാണ്. കാടയിറച്ചിയില്ലേ, കാടയിറച്ചി കൊണ്ട് നമുക്കൊരു ഗ്രിൽ ഐറ്റംസ് നോക്കാം. ചുട്ടെടുക്കുന്ന രീതി, അതേപോലെ കാടമുട്ട വെച്ച് നമുക്കൊരു മയണൈസ് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ആരും ട്രൈ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ റെസിപ്പിയൊക്കെ നോക്കാം. പിന്നെ അതേപോലെ ഒരു തന്തൂരി വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് റെസിപ്പിയുണ്ട്. ഇതെല്ലാം കൂടി ഒരു സംഭവം, ഒരു കോമ്പിനേഷൻ ആണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എന്താ പറയുക, കാടക്കോടി നമുക്ക് മസാലയൊക്കെ പരട്ടി നമ്മൾ ചുട്ടെടുത്തിട്ട് അത് നമുക്ക് അതിലേക്ക് ഒരു ബാർബിക്യൂ സോസ് ഉണ്ടാക്കി സംഭവം ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ആദ്യം തന്നെ കാടക്കോടി നല്ല വരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ മസാലാസ്, സിമ്പിൾ എന്നാൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല ഇട്ടിരിക്കുന്നത്, ചിക്കൻ മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ ഗാർലിക് പേസ്റ്റ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു നല്ലൊരു അടിപൊളി ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അടിപൊളി വരട്ടത് വെച്ചു. പിന്നെ ഉപ്പും കുരുമുളകും പിന്നെ മല്ലിപ്പൊടി, ഇതൊക്കെയാണ് സിമ്പിൾ മസാല. നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്, ഇതുണ്ടാ നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ വേണ്ടിയാണ്. ഇതൊരു ചുട്ടെടുത്തിട്ട് വേണം നമുക്കൊരു അടിപൊളി ഒരു ബാർബിക്യൂ സോസും കൂടെ ഉണ്ടാക്കി അടിച്ചാൽ. ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ ചുട്ട് ചെയ്യുമ്പോഴത്തേക്കും തേക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. അര മുക്കാൽ മണിക്കൂർ എന്നോട്ടെ. ഒരു തന്തൂരി വെജിറ്റബിൾ ഉണ്ടാക്കാം. ആദ്യം കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് കടൽമാവാണ്. ഇതിപ്പോൾ മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എല്ലാവരും കുറച്ച് വെജിറ്റേറിയൻസിനോട് പറഞ്ഞു കുറച്ച് വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കി തരാൻ വേണ്ടി. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ഒരു തന്തൂരി വെജിറ്റേറിയൻ ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ നല്ല നല്ലോണം നമുക്ക് ആ മസാലയ്ക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് തൊടാൻ വേണ്ടി ഇത് കൈ കിട്ടിയ നമ്മുടെ മുളയൊക്കെ കൈ കിട്ടിയെടുത്ത് നമുക്ക് കുത്തി നോക്കാം. ഇതുകൊണ്ട് ഈ മണ്ണ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അടിച്ച് പറിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പാടാ ചുടാൻ വേണ്ടി റെഡിയാക്കിയതാണ്. ഈ മുളയുടെ സൈസ് കുറച്ച് വലുതായി പോയി, അങ്ങനെ കയറ്റാൻ കുറച്ച് പാട് കിട്ടും. അത്രേ ഉള്ളൂ, കമ്പി ഒന്നും കെട്ടുന്നില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇടുക. ഇനി നമുക്കത് ചുട്ടെടുക്കാം കേട്ടോ. ഇത് നമുക്ക് പതുക്കെ വെച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇത്രയും ചൂട് മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞങ്ങ് പോകും. നല്ലപോലെ പതുക്കെ ആയാൽ മതി, നല്ലപോലെ കറക്റ്റായിട്ട് പെട്ടെന്ന് കുക്കായി വരണ്ട, അത് കരിഞ്ഞു പോകും. കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇത് അമൂലിൻ്റെ ഒരു ബട്ടറാണ്, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബട്ടറാണ്. കുറച്ച് ഗാർലിക്കും ഹേർബ്സൊക്കെ ഉള്ള ഒരു ബട്ടറാണ്, കുറച്ച് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാർബിക്യൂ സോസ് ഉണ്ടാക്കാം. അത് നമ്മുടെ ചുട്ട് വെച്ച കാടയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിക്കാം, സാധാരണ കെച്ചപ്പ് സാധാരണ നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിക്കാം കുറച്ച്. ഇനി കുറച്ച് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് സോയാ സോസ്, ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ടേക്കാം, ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഒരു സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചേക്കാം. ഇതിപ്പോൾ നമ്മുടെ ബാർബിക്യൂ സോസ് ഇതുണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. മസാലയുടെ പച്ചപ്പൊക്കെ പോയി, എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് റെഡിയായി വരട്ടെ. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ബുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തു. അമ്മമാർക്ക് ഇപ്പോൾ പോകാൻ സമയമായി, നമ്മൾ ഷൂട്ടിംഗ് ചെയ്ത് ഏകദേശം രാത്രി ആവാറായി. ഇവർക്ക് വീട്ടിൽ പോകാറായി. നമ്മൾ റെഡിയായി, ആകെ റെഡിയായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും അതേപോലെ കുറച്ച് കാടയും അവർക്ക് കൊടുക്കുക, അവർക്ക് അവർക്ക് പോകണം. ഇത് നമ്മുടെ ഫ്രണ്ട് എബ്രാം എന്ന് പറയാം, കൊല്ലത്തു നിന്നുള്ള ജോഷുവ, ഇവനും കോട്ടയം കൊല്ലം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് വന്ന അൺഎക്സ്പെക്റ്റഡ് ഒരു വിസിറ്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലൊക്കേഷൻ കണ്ടപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ എന്നാ പറയുന്നത് നാട്ടിലെ സ്റ്റൈലിൽ ബാർബിക്യൂ ഗ്രിൽ ചെയ്ത് കാടക്കോഴി ചെയ്ത് അടിപൊളിയാണ്. ഗ്രിൽ ചെയ്ത് നല്ലൊരു ചൂടിന് നല്ല ടേസ്റ്റും ഉണ്ട്. പ്ലസ് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല ഒരു പോകാൻ സമയമായിട്ട് ഞങ്ങൾ നേരത്തെ എടുത്തു, പക്ഷേ ഇനി നമുക്കൊരു പുതിയ കൊല്ലമല്ലേ, എല്ലാവരും പ്രത്യേകമായി എന്താ പറയുക, അതെ അടിച്ചു പൊളിക്കുക ഞങ്ങളിപ്പോൾ. എന്നാൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ട്. നമ്മൾ ന്യൂ ഇയർ ആയതുകൊണ്ട് അമ്മമാരെയും വിളിച്ചു, അമ്മമാരെയും കാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ്, കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ അമ്മമാർ. ചെറിയാച്ചനുണ്ട്, ചെറിയാച്ചൻ വേറെ വഴി ഉണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാളിയതാ കേട്ടോ.
നമ്മുടെ ബാർബിക്യൂ സോസ്. ഇനി ബാർബിക്യൂ സോസ് നമുക്ക് ഇറച്ചിയിലേക്ക് ഒന്ന് ചുട്ടെടുക്കാം. ചേ തേച്ചെടുക്കാം, സോറി മാറിപ്പോയി. അയ്യോ അതിനെ നോവും, കോമഡിയാ. നല്ലപോലെ ഇതിപ്പോ ഏകദേശം കാട കുക്കായിട്ടുണ്ട്. നമുക്കൊരു 90% കുക്കായി കഴിഞ്ഞിട്ട് ഈ സോസ് അങ്ങ് തേച്ച് കഴിയുമ്പോൾ അതും കൂടി ഒരു 10% കൂടെ ആയിക്കഴിഞ്ഞാൽ സാധനം വേറെ ലെവലായിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിന്റെ ചോട്ട് നിൽക്കുമ്പോ, മുണ്ടും കൂടെ ആയോണ്ടേ. എടാ നിങ്ങൾ പോവാണോടാ? അല്ലല്ല ഞാൻ ബീഫൊക്കെ ഉണ്ടോ, അതും കൂടെ പെട്ടെന്ന് വരാം. ഇടിയപ്പം ബീഫ് കറിയൊക്കെ ഇത് കൊണ്ടുവന്ന പാർസൽ കൊണ്ടുവന്നോ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ആടാ ഓ ബാക്കപ്പ് പ്ലാൻ, ഫുഡ് കിട്ടിയില്ലെങ്കിലോ. ഞങ്ങൾ കുക്ക് ചെയ്ത് വരുമ്പോ ഒരു സമയമാവടാ, ഒരു കുക്ക് ചെയ്ത് വരുമ്പോ ഒരു സമയമാവും. നമ്മള് മസാല വെച്ചത് തന്തൂരി വെജിറ്റബിൾസ് ആണ്. നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചുട്ടെടുക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര അടിപൊളി ആയിരിക്കണം. ആയി വരും. ആഹാ അടിപൊളി. അതുകൊണ്ട് ആ മസാലയൊക്കെ ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കണം. അല്ലാണ്ട് ഇത് പനീർ, ഇത് കോളിഫ്ലവർ. ഓഹ നമുക്ക് നമ്മുടെ കാടയുടെ കൂടെ കുറച്ച് കുബൂസും കൂടി ചുട്ടെടുക്കാം. നമ്മളെ സഹായിക്കുകയാണ് അക്ഷരം കുര്യാപ്പിയും. കറക്റ്റ് സമയത്ത് വന്നോണ്ടല്ലേ. എടാ താങ്ക്സ് എടാ, നല്ലത്. നമുക്ക് ലൈറ്റ് പോവാ കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ സ്പീഡ് അപ്പ് ആക്കുവാണ് എല്ലാ കാര്യങ്ങളും. അതൊക്കെ ഓക്കെ. കുറച്ച് എണ്ണ വെച്ചടാ. കുര്യാപ്പിയുടെ സാധനം ഊലിട്ട് കൊടുക്കുന്ന കുര്യാപ്പിന് മൂന്ന് ആദ്യമില്ല. കാടമോട്ടയുടെ ഉണ്ണി വെച്ചിട്ട് നമുക്കൊരു മയണൈസ് ഉണ്ടാക്കി വെക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് യോക്കും വൈറ്റും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആണോ? ഇച്ചിരി പാടാണ് കേട്ടോ. നമുക്ക് മഞ്ഞയും വൈറ്റും കൂടെ സെപ്പറേറ്റ് ഇച്ചിരി പാടായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ മയണൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പൊട്ടിത്തെറിക്കുകയുള്ളൂ. ഇതിവിടെ വെച്ചിട്ട് അപ്പൊ നമ്മള് ഇന്ന് കാടമുട്ട കണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കോഴിമുട്ടയ്ക്ക് പകരമാണ് ഞാൻ ഒരു ഏകദേശം ഒരു 8 കാടമുട്ട എടുത്തിട്ടുണ്ട്. കാടമുട്ടയുടെ ഉണ്ണിയാണ് എടുത്തിരിക്കുന്നത്. 8 ആ 8 ഏകദേശം 8 ഇട്ടിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇത് മിക്സ് ചെയ്യാതെ നമുക്ക് വിസ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. എല്ലാം കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് രാത്രിയായി. ഇത് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫോണിൽ ടോർച്ച് വെച്ചിട്ടാണ് നമുക്ക് ലൈറ്റ് തരുന്നത്. ഇത് സച്ചിൻ, ഇത് ഗുരിയാപ്പി, ഇത് യാഷ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷമായിട്ട് നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ നമ്മുടെ രീതിയിൽ ആഘോഷിക്കാന്ന് വിചാരിച്ചു. നിന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എൻ്റെ പേര് മാറിപ്പോയി. അശ്വിൻ, നമ്മുടെ വേറൊരു ഫ്രണ്ടുണ്ട് സച്ചിനും ഉണ്ട്. അവൻ ഡോക്ടറാണ്. അവൻ ഹൈദരാബാദിൽ കോവിഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കും കോവിഡിൻ്റെ. അപ്പോൾ നാളെ വരും. ഒരു ഒരാഴ്ച ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് തന്നെ അവനെ കാണുന്നുള്ളൂ. അപ്പോൾ അവനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ സച്ചിൻ സേവിയറും ഉണ്ട്, അവരെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീം ഇപ്പോൾ. അപ്പോൾ നമുക്ക് പ്ലേറ്റിങ്ങിൽ കിടക്കാം പതിവുപോലെ. ആദ്യം നമ്മുടെ കാടക്കോഴി എടുക്കാം. അവനെ ഇതിലേക്ക് ഇടാം. ഒരു ലുക്കിൽ അങ്ങ് പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. അത് ദുബായിലുള്ള ഭാഷയാടാ. അപ്പൊ നമ്മുടെ തന്തൂരി വെജിറ്റബിൾസ് ആണ്. ഇത് മുടി ഇങ്ങോട്ടിടാം. ഇനി നമ്മൾ നേരത്തെ ചുട്ട് വെച്ച കുബൂസ്, പിന്നെ അവന്റെ ഫോൺ. കുബൂസ് പറഞ്ഞ ഓ ദീ ദുബായ് ഇപ്പോഴല്ലേ ആലോചിച്ച് പറഞ്ഞത്. അതിനുള്ള ബാക്കിയുള്ള കാര്യം എവിടെ നിന്നായിരിക്കും.
ഓക്കെ. ഇത് നമ്മുടെ കാടക്കോഴിയുടെ മയണേസ് കുറച്ച് കുറച്ചിടാം, അത് ബാക്കി ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതാണ് പെയിന്റിങ്, ഞാൻ ഇങ്ങനെയൊക്കെ പെയിന്റ് ചെയ്യുന്നത്. എനിക്ക് ഫുഡും കൊണ്ട് പെയിന്റ് ചെയ്യാൻ അറിയത്തുള്ളൂ, എങ്ങനെയൊന്നും അറിയില്ല. ഇങ്ങനൊരു പച്ച കളറിന് വേണ്ടി കുറച്ച് മല്ലി മല്ലിയിലും കൂടെ. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു രീതിയിലാണ്. മനു ഈ കൂട്ടത്തിൽ ഏറ്റവും വിഷന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ മനുവിനെ കൂട്ടാതെ ഞങ്ങൾ ഇത് കഴിക്കുന്നതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനു ക്യാമറ പിടിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഓടത്തില്ല. അതാണ് സ്കീം. ഓക്കെ, അവിടെ എല്ലാരും കഴിക്കണം, അവിടെ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും. പിന്നെ നമ്മുടെ ബാർബിക്യൂ സോസ് ഉണ്ടാക്കിയില്ല, അതില് ഇപ്പൊ ഇവര് ടേസ്റ്റ് ചെയ്യുമ്പോൾ സ്വീറ്റ്നെസ് ആണ് കേട്ടോ സംഭവം. ഒന്ന് ടേസ്റ്റ് നോക്കിയോ. നമ്മൾ മസാല ചുട്ടെടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ ബാർബിക്യൂ സോസ് നമ്മൾ തേച്ച് കൊടുത്തില്ലേ, അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. കുറച്ചൊന്ന് മയോണൈസ് ഇടാൻ വേണമെങ്കിൽ നോക്കിട്ട് മതി. ഈ റെസിപ്പി എളുപ്പമാണ്, ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി കാടക്കോഴി വളരെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എടുത്തോ നമ്മൾ ചുട്ടപ്പോ, ഒന്നര മണിക്കൂർ എടുത്തു. ഏകദേശം സൂപ്പർ തന്നെ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് സ്മോക്ക് ഗ്രില്ല് വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അതെല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് അടോ ഇവിടെ ഇപ്പൊ ആരുമില്ല, നമ്മള് മാത്രം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ന്യൂ ഇയർ ആശംസകൾ. നമ്മുടെ പേജസ് ഒക്കെ ഫോളോ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്, ലിങ്ക് ഒക്കെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവരും മാക്സിമം എല്ലാവരും അറിയിക്കാം. അതിനിടയ്ക്ക് നമ്മുടെ മനു ക്യാമറമാൻ പാവം വിശന്നിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഭാഗം ഒരു ഒരു ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ഈ ന്യൂ ഇയർ നല്ലൊരു വർഷമായിക്കോട്ടെ. കോവിഡെല്ലാം കഴിഞ്ഞ് എല്ലാം ഭംഗി എല്ലാവർക്കും വരട്ടെന്ന് ആശംസിക്കുന്നു. അപ്പം നമ്മുടെ അടുത്ത പ്ലാൻസൊക്കെ അതനുസരിച്ച് അറിയിക്കുക എല്ലാവരെയും. നമ്മുടെ ചാനൽ ഇങ്ങനെ പോകുന്നു, ബാക്കി പ്ലാൻസൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ പിന്നെ അറിയിക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. ക്ഷമയോടെ കണ്ടതിൽ കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ഇനി പുതിയ വീഡിയോ കാണുന്നോടം വരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി, താങ്ക് യു.